Hi friends, welcome to Health and Voyage. So, in this vlog, we are in Kozhikode and Malappuram. Kadalundi is a famous train. ക്രോസ് ചെയ്യുന്ന പാലം ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പാലം കൂടെ കാണുന്നുണ്ട്. അതാണ് റെയിൽവേ പാലം. പണ്ട് ട്രെയിൻ അപകടമൊക്കെ ഉണ്ടായിട്ടുള്ള അവിടെയാണ്. ഇതൊരു വെറൈറ്റി അനുഭവം കിട്ടുന്ന ഒരു സ്ഥലമാണ്. നോർമൽ ഒരു ബീച്ച് പോലെയല്ല. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണലല്ല ഉള്ളത്, നല്ല വീടൊക്കെ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ടി അങ്ങനത്തെ പാറമുള്ള സ്ഥലമാണ്. കുറേ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ബീച്ച് ഈ സൈഡ് ഇങ്ങനെ നല്ല തെങ്ങും തോട്ടം, നല്ല കേരളത്തിൻ്റെ കേര എന്ന പേര് വന്ന പോലെ തന്നെ നല്ലൊരു ഗ്രീനറി സീനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല കട്ടിയുള്ള സ്ഥലത്തൂടെ നടക്കാൻ നോക്കാം. ഇപ്പോഴിതാ അങ്ങ് ദൂരെ കൂടെ നമ്മുടെ കടലിൻ്റെ പാലത്തിൽ കൂടെയാണ് ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് ഇതാ ഒരു ട്രെയിൻ പോകുന്നതാണ്ടോ. അതാണ് പണ്ട് അപകടമൊക്കെ നടന്നിട്ടുള്ള കടലിൻ്റെ പാലം ആ കാണുന്നതാണ് കേട്ടോ. നമുക്കിതുപോലെ ഇറങ്ങാൻ പറ്റുന്ന തെരയിൽ തന്നെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയല്ലേ. കുഞ്ഞു കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ട് കാണാം, ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അധികം തെരയും വലിയ പ്രശ്നമില്ലാത്ത സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇരിക്കാം, ആസ്വദിക്കാം, കഴിക്കാം. അവിടെ പിന്നെ കുറേ ഉപ്പിലിട്ടതിൻ്റെ കടകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗോപീശ്വരം ബീച്ച് പോയപ്പോൾ പറഞ്ഞില്ല, അവിടെ അങ്ങനത്തെ ഷോപ്പൊന്നും ഇല്ല. ഇവിടെ അത്യാവശ്യം അങ്ങനത്തെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. വണ്ടിയിൽ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കിട്ടും, അതുപോലെ വെള്ളം കിട്ടും, ഡ്രിങ്ക്സ് കിട്ടും, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. കടലും കായലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വലിയ തിരകളില്ല, കടലും കായലും ഒന്നിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും അപ്പുറത്തെ സൈഡിലേക്ക് തോന്നാൽ ശരിക്കും മീൻപിടുത്തം നടക്കുന്ന മീൻപിടുത്തക്കാർ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പുറത്തെ സൈഡിലേക്ക്. ഇവിടെയാണ് നമുക്ക് സേഫായിട്ടൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞത്. കുട്ടികളെ കാണുന്നില്ല, കുറേ പേര് സ്വന്തമായിട്ട് ചൂണ്ടയുടെ കൊണ്ട് വന്നിട്ട് ചൂണ്ടയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുമില്ലെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ കുറേ ടൈം പാസ്സുള്ള വകുപ്പൊക്കെ ഉണ്ട്. ആളുകൾ സ്വന്തമായിട്ട് കൊണ്ടുവന്ന് ചൂണ്ടയൊക്കെ ഇടുന്നു.
ആൾക്കാരുണ്ട്. പറയാനൊന്നും പറ്റില്ല, നല്ല കാറ്റും അറ്റത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ കടലുണ്ടി ബീച്ചിൽ എത്തിപ്പെടാനായിട്ട് നിങ്ങൾ കോഴിക്കോടൊന്ന് കടലുണ്ടി എന്ന് ഏതെങ്കിലും ഒന്ന് ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കടലുണ്ടി പാലമൊക്കെ എത്താം. അവിടെ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ പാലത്തിൻ്റെ അടിയിലൊരു 10 താഴെ കാറോ കുറച്ച് ബൈക്കൊക്കെ വയ്ക്കാൻ സ്ഥലമുള്ളൂ. കഴിയണതും അമ്മയും റോഡ് സൈഡിൽ തന്നെ വണ്ടി ഒറുക്കിയിട്ട് ഒരു 100 മീറ്റർ നടന്നാൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലം, നല്ലൊരു സ്ഥലം. ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. നമുക്കൊരു സാധാരണ നോർമൽ ഒരു ബീച്ചിൻ്റെ ഒരു പ്രതിനിധിയെക്കാട്ടും വ്യത്യസ്തമായിട്ടൊരു അനുഭവം കിട്ടും. നല്ലൊരു സ്ഥലമാണ്. ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള വേറെ എന്ന് പറയുന്ന കടലുണ്ടി പക്ഷി സാങ്ച്വറി ഉണ്ട്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇന്ന് പറ്റുമെങ്കിൽ പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതുപോലെ ബേപ്പൂര് ഒരു 5 കിലോമീറ്റർ മാറിയുണ്ട്. ചാലിയോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ജങ്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെയും പോകാവുന്നതേ ഉള്ളൂ. ഇതാണ് സ്ഥലം. നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ തിട്ടേര മുകളിലായിരുന്നു.